ഹാഡിയേഴ്സ് നമ്മൾ കീമിൻ്റെ എഞ്ചിനീയറിംഗിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ട് നമുക്ക് ആറാം തീയതി മുതൽ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം അല്ലേ. അപ്പോൾ ഓരോ കോളേജും അവരുടെ വെബ്സൈറ്റിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും കൊടുത്തിട്ടുണ്ടാവണം എന്നില്ല, അത് വരുന്നേ ഉള്ളൂ, കോളേജുകൾ അപ്ഡേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ദെൻ ഇപ്പോൾ ഹോളിഡേയ്സ് ഒക്കെ ആണല്ലോ, അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആവുന്നത്. ഓക്കെ, ഇപ്പോൾ NSS കാര്യം കുറച്ച് പേര് ചോദിച്ചു കണ്ടു. NSS അവരുടെ വെബ്സൈറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ NSS വെബ്സൈറ്റ് എടുക്കുക, NSS.CE.AC.IN എന്നുള്ള, നിങ്ങൾ മുകളിൽ ഇങ്ങനെ കാണുന്നില്ലേ, അതാണ് NSS വെബ്സൈറ്റ്. ദെൻ ഇവിടെ 3 ബാർ ഉണ്ട് കണ്ടോ. ഈ 3 ബാറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അഡ്മിഷൻ ഡേറ്റ എൻട്രി എന്ന് കാണും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡേറ്റ എൻട്രി, ഇവിടെ BTech റെഗുലറിനുള്ളതുണ്ട്, ലാറ്ററൽ എൻട്രിക്ക് ഉണ്ട്, സ്പോട്ട് അഡ്മിഷനുണ്ട്, MTech ഉണ്ട്, അതുപോലെ തന്നെ PhD ഉണ്ട്. നമ്മളിപ്പോൾ കൊടുക്കേണ്ടത് BTech റെഗുലർ ആണ് നമ്മൾ പോകണം അല്ലേ. അപ്പോൾ BTech റെഗുലർ കൊടുക്കുക. ദെൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഫസ്റ്റ് നെയിം കൊടുക്കുക. നമ്മൾ 10th സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ട് ചെയ്യുക, അതിലുള്ള പോലെയാണ് എല്ലാ കാര്യങ്ങളും കൊടുക്കേണ്ടത്. ഏകദേശം 10th ഉം 12th ഉം ഏകദേശം സെയിം സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നെയിം കൊടുക്കുക, പിന്നെ നമ്മളുടെ മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക. നമ്മൾ ജെൻഡർ, ഇവിടെയൊക്കെ ഡ്രോപ്പ് ഡൗൺ ഉണ്ട്, ജെൻഡർ ഏതാണെന്നുള്ളതിന് ഡ്രോപ്പ് ഡൗൺ ഉണ്ട്, മെയിലാണോ ഫീമെയിലാണോ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ബ്ലഡ് ഗ്രൂപ്പ്, നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പിനും അവിടെ ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ബ്ലഡ് ഗ്രൂപ്പ് അറിയില്ല എങ്കിൽ വിട്ടേക്കാം. ഓക്കെ, ഉള്ളവരെല്ലാം തന്നെ കൊടുക്കുക. ഇനി അതിനായിട്ട് ഇപ്പോൾ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്നില്ല, ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻ കേസ് വരാതിരിക്കട്ടെ, എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു അത്യാവശ്യമൊക്കെ വന്നാൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണെന്നൊക്കെ അറിയാനും ഒക്കെ ആയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ഉള്ളവരെല്ലാം തന്നെ കൊടുക്കുക, ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഇപ്പോൾ അറിയാമായിരിക്കും അവരുടെ ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, ഇനി ഡേറ്റ് ഓഫ് ബർത്ത്, മദർ ടങ് ഏതാണ്, പ്ലേസ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, റിലീജിയൻ, ഇതൊക്കെ ഡ്രോപ്പ് ഡൗൺ ഉണ്ട് കേട്ടോ. റിലീജിയനും ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. നമ്മൾ നമ്മുടെ 10th സർട്ടിഫിക്കറ്റിൽ ഏതാണ്, ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ എന്നുള്ളതാണ്, അതവിടെ ഡ്രോപ്പ് ഡൗൺ കൊടുക്കുക. കാസ്റ്റ്, അതിനും ഡ്രോപ്പ് ഡൗൺ ഉണ്ട്, നിങ്ങൾ ഏത് കാസ്റ്റിൽപ്പെട്ടവരാണ് എന്നുള്ളതിന്, ഈ ഇപ്പോൾ മുസ്ലിം ആണോ ഈഴവയാണോ SC ST ആണോ കേട്ടോ, അതാണ്, അതും കൊടുക്കുക. ഇനി എക്കണോമിക്കലി ബാക്ക്വേർഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ആണെങ്കിൽ ആണെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അല്ലാന്ന് കൊടുക്കാം. ഓക്കെ, ആധാർ നമ്പർ, നമ്മൾ ആധാർ കാർഡിൽ നോക്കിയിട്ട് തെറ്റാത അടിച്ചു കൊടുക്കുക. ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, എസ് ആണെങ്കിൽ എസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8 പേജസ് ഉണ്ട്. നിങ്ങൾ ഇതിലെ എല്ലാം തന്നെ ഫില്ല് ചെയ്ത് പോകണം എന്നില്ല, മാക്സിമം എല്ലാം അറിയുന്നത് ഫില്ല് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ പറ്റണില്ലെങ്കിൽ അത് വിട്ടേക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ലാസ്റ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ ഇവിടെ ക്ലിയർ ഫോം കൊടുത്തിട്ടുണ്ട്, അത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒന്നും ഇല്ലെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് ഓരോ പേജിലേക്കും പോവുക. ഓക്കെ, ഞാനിപ്പോൾ ഇതൊക്കെ ഫില്ല് ചെയ്താൽ മാത്രമാണ് എനിക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. നിങ്ങൾ ഓരോന്നും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് പോവുക, ഈ ഫോണിൽ തന്നെ ചെയ്താലും മതി. ഓക്കെ, നിങ്ങളിപ്പോൾ ഇതിനു വേണ്ടി ഒരു കഫേ പോയി ചെയ്യണം എന്നില്ല, ഇതൊന്നും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നിങ്ങൾക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ എഴുതി വെക്കുകയോ എന്തെങ്കിലും ചെയ്യുക. ആ നമ്പർ നമുക്ക് അവിടെ ആവശ്യമുണ്ട്, അതിന് വേണ്ടിയാണ് അത്രയും സമയം കളയുക. അവിടെ ചെന്ന് പണ്ടൊക്കെ ഡേറ്റ എൻട്രി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ടായിരുന്നു, ഇപ്പോൾ കോവിഡിൻ്റെ സിറ്റുവേഷൻ വന്നേ പിന്നെയാണ് ഇങ്ങനെ ആക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഇത്രയും സമയം വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. നമുക്കത് എല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും, ടഫായിട്ടൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് സേവ് കൊടുത്തിട്ട് ആ നമ്പറൊന്ന് ജനറേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ അത് നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ NSS കോളേജ് പറയുന്ന ഡേറ്റ എൻട്രി ഇതാണ്. അതല്ലാതെ മറ്റുള്ള ഇൻസ്ട്രക്ഷൻ ഒന്ന് നോക്കാം കേട്ടോ. കീം BTech അഡ്മിഷൻ 2022 ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ആ ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വായിച്ചു നോക്കാം. ബിഫോർ റിപ്പോർട്ടിംഗ് ഫോർ അഡ്മിഷൻ, ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ബിഫോർ റിപ്പോർട്ടിംഗ് ഫോർ അഡ്മിഷൻ ഫിൽ ദ റിക്വയർഡ് ഡീറ്റെയിൽസ് യൂസിങ് ദ ലിങ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇതിൽ ഡേറ്റ എൻട്രി ഉണ്ടോ, അവിടെ ഡേറ്റ എൻട്രി ചെയ്യണം എന്നാണ് ആദ്യത്തെ കാര്യം ഇവർ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ കോളേജിൻ്റെ വെബ്സൈറ്റ്, ഞാനിപ്പോൾ കാണിച്ച സ്ഥലത്ത് ഡേറ്റ എൻട്രി എന്നുള്ള ആ ഒരു ടാബ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, അത് ചെയ്യാം. ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നില്ലേ, അതുപോലെ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന ആ റെഫറൻസ് നമ്പർ നമ്മൾ ഒന്ന് നമുക്ക് ഫോർ ദ പ്രൊസീജിയർ, അതായത് നമ്മുടെ അഡ്മിഷന് ഇനി ഉള്ള ഇതിന് ആവശ്യമുള്ളതാണ്, അതുകൊണ്ടാണ് അത് എടുക്കാൻ പറയുന്നത്. അത് നമ്മളൊന്ന് സേവ് ചെയ്ത് വെക്കാമെന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. കളക്ട് അഡ്മിഷൻ ഫയൽ ഫ്രം കോളേജ് കോഓപ്പറേറ്റീവ് സ്റ്റോർ. ഇനി പറയുന്നത് നിങ്ങൾ ഓരോ സ്ഥലത്ത് കോളേജിൽ ചെല്ലുമ്പോൾ എല്ലാം കൂടി ഒരു സ്ഥലത്തായിരിക്കില്ല, ഓരോ സ്ഥലത്തേക്ക് ചെന്ന് ചെന്നിട്ടാണ് നിങ്ങൾ ഇതൊക്കെ
ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കോഓപ്പറേറ്റീവ് സ്റ്റോറിൽ ചെന്നിട്ട് നമ്മളുടെ ആ ഒരു അഡ്മിഷൻ ഫയൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇ1 ഹാളിലേക്ക് ചെല്ലുക, അവിടെയാണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് അങ്ങോട്ട് ചെല്ലുക. അതിനുശേഷം നമ്മൾ പോകേണ്ടത് കോളേജ് ഓഡിറ്റോറിയത്തിലാണ്. അവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ വേരിഫൈ ചെയ്യാനായിട്ട് സർമാരുണ്ടാവും. ആ സർട്ടിഫിക്കറ്റുകൾ നമ്മളവിടെ കൊടുത്ത് വേരിഫൈ ചെയ്യിക്കുക. അതിനുശേഷം സർട്ടിഫിക്കറ്റ് വേരിഫൈ ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക, ഫീസ് പേയ്മെൻറ്റ് ചെയ്യുക. ഫീസ് ചിലപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ ആ ഒരു ഫീസ് ഓക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഗീവൻ ബിലോ എന്ന്. ഞാനിത് കണ്ടില്ല കേട്ടോ, ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ഇപ്പോൾ കാണുന്നത്. ദെൻ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻ്റ് നമ്മൾ ചെയ്ത്, അതായത് വേരിഫിക്കേഷന് ശേഷം ഫീസ് അടക്കുക എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഗവൺമെൻറ് കോളേജിൽ ഉള്ള കുട്ടികൾ, ഇപ്പോൾ NSS ഗവൺമെൻറ് എയ്ഡഡ് ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി CE ഫീസ് അടച്ചതുകൊണ്ട് ട്യൂഷൻ ഫീസ് ഒന്നും ഇനി ഉണ്ടാവില്ല. പിന്നെ അവരുടെ ആ ഒരു കോളേജിലേക്കുള്ള ഇപ്പോൾ ഈ അഡ്മിഷൻ്റെ സമയത്ത് മാത്രം അടക്കേണ്ട ഒരു ഫീസ് ഉണ്ടാവുള്ളൂ, അതാണ് ഇവിടെ അടക്കാൻ പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ഫീസ് അടച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിപ്പോർട്ട് ടു OAMNS ഡെസ്ക്, ഓൺലൈൻ അഡ്മിഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. കീപ് ഓൾ നെസസറി ഡോക്യുമെൻ്റ് അസ് ദ ലിസ്റ്റ് ഇൻ ദ അഡ്മിഷൻ ഫയൽ ആൻഡ് ഓവർ ടു OAMS ഡെസ്ക്. അതായത് നമ്മളുടെ അവിടെ വെരിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ അവിടെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുവാണ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അവിടെ കൊടുക്കുകയാണ്. നിങ്ങൾക്കിനി സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എല്ലാ അഡ്മിഷനും കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഏറ്റവും നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അവിടെ എത്തിയിട്ട് കൊടുത്താൽ മതി. പക്ഷേ NSS പാലക്കാട് ഉറപ്പിച്ചേക്കണവരൊക്കെ തന്നെ സ്കോളർഷിപ്പ് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ എല്ലാത്തിൻ്റെ ഒരു കോപ്പി, അലോട്ട്മെൻറ്റ് മെമ്മോ ഉൾപ്പെടെ എല്ലാത്തിൻ്റെ ഒരു കോപ്പി കയ്യിൽ നിങ്ങൾ വെച്ചേക്കാം കേട്ടോ. ഒപ്റ്റെയിൻ ദ റെസിപ്റ്റ് ഓഫ് അഡ്മിഷൻ ഫ്രം ദ അവിടെ നിന്ന് നമുക്ക് അഡ്മിഷൻ എടുത്തതിൻ്റെ റെസിപ്റ്റ് കിട്ടും, അത് സൂക്ഷിക്കുക. അതാണ് നമ്മളുടെ ഐഡിയയിൽ, നമ്മളുടെ ഐഡിയ ഉണ്ടാവും, അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. നമ്മുടെ ഇനി നമ്മളിവിടെ തന്നെയാണ് ഇനി പഠിക്കണമെങ്കിൽ നമ്മുടെ ആ ഐഡിയയാണ് KEAM ഐഡിയ ഒക്കെ ആയിട്ട് വരാറ്. ദെൻ അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക, ആ ഒരു റെസിപ്റ്റും നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. കോളേജിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെസിപ്റ്റ് നിങ്ങൾ ദയവായിട്ട് സൂക്ഷിച്ച് വെക്കണം കേട്ടോ. പിന്നെ പ്രൊസീഡ് ടു HOD ഹെൽപ്പ് ഡെസ്ക്, HOD ഡെസ്ക്, സബ്മിറ്റ് അണ്ടർടേക്കിംഗ് ആൻഡ് ഗെറ്റ് HOD സിഗ്നേച്ചർ ഇൻ ദ ടെമ്പററി ഐ ഡി കാർഡ്. നമുക്ക് ആ കിട്ടുന്ന ഐ ഡി കാർഡിൽ സാറിൻ്റെ സൈൻ, HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും നിങ്ങൾ ചെല്ലേണ്ടത്. അപ്പോൾ ആ അവിടുത്തെ ആ HOD സൈൻ നിങ്ങൾ വാങ്ങി വെക്കുക ഐ ഡി കാർഡിൽ എന്നുള്ളതാണ്. അതിനുശേഷം പോരാ. ഇതിപ്പോൾ നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കുക വെക്കണ്ട കേട്ടോ. ഇന്ന സ്ഥലത്ത് ചെല്ലണം, ഇന്ന സ്ഥലത്ത് ചെല്ലണം എന്നൊന്നും ഇത് നോക്കിയിട്ട് കാണാതെ ഒന്നും വെച്ച് വെക്കണ്ട. കാരണം അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഗൈഡ് ചെയ്യാൻ അവിടെ സീനിയർ സ്റ്റുഡൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സാർമാരുണ്ടാവും. അതനുസരിച്ചിട്ട് നിങ്ങൾ എല്ലാ ഗൈഡൻസും കിട്ടും. നിങ്ങൾ എല്ലാ ഏത് കോളേജാണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ സീനിയർ സ്റ്റുഡൻസോ അല്ലെങ്കിൽ സാർമാരോ ഒക്കെ ഹെൽപ്പ് ഡെസ്കിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതൊന്നും കാണാപ്പാടമൊന്നും പഠിച്ച് വെക്കണ്ട. ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജിയർ എന്നുള്ളത് അവർ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇനി ഡോക്യുമെൻറ്റ്സ്, എപ്പോഴും പറയണ പോലെ ഡോക്യുമെൻറ്റ്സ് ഈ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ തന്നെ നിങ്ങൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഊരാൻ പറ്റുന്ന ഒരു പിന്നുണ്ടല്ലോ, ആ പിൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എടുത്തു കൊടുക്കാനും അവർക്ക് വെരിഫൈ ചെയ്ത് ടിക്കറ്റ് പോകാനും എളുപ്പമുണ്ടാവും. അപ്പോൾ എല്ലാത്തിൻ്റെയും കോപ്പീസ് പറയുന്നുണ്ട്. ഇപ്പോൾ 10th മാർക്ക് ഷീറ്റും അതിൻ്റെ 2 കോപ്പീസും പറയുന്നുണ്ട്. അപ്പോൾ 10th മാർക്ക് ഷീറ്റ് വെച്ചിട്ട് തൊട്ട് താഴെയായിട്ട് അതിൻ്റെ 2 കോപ്പീസ് വെക്കുക. ദെൻ അതിൻ്റെ തൊട്ട് താഴെ ഏതാ വെക്കേണ്ടത്? അഡ്മിറ്റ് കാർഡ് ഓഫ് KEAM ആണ്. അഡ്മിറ്റ് കാർഡിൻ്റെ KEAM-ൻ്റെ കുറേ പേർക്ക് ഇല്ല എന്ന് പറഞ്ഞ് കേട്ടു. ഇല്ലാത്തവർ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാനില്ല, അവരോട് പറഞ്ഞാൽ മനസ്സിലാവും. ഉള്ള ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ കഫേയിലൊക്കെ പോയാണ് എടുത്തേക്കണമെങ്കിൽ അവിടുത്തെ മെയിലിലേക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ നിങ്ങളുടെ മെയിൽ തന്നെ സെൻഡ് മെയിൽ എടുത്ത് നോക്കുക, അതിലെങ്ങാനും ഉണ്ടോ, അല്ലെങ്കിൽ PDF ആയിട്ട് എവിടെയെങ്കിലും ഫോണിൽ കിടക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ ഉണ്ടെങ്കിൽ അതൊന്ന് പ്രിൻ്റ് എടുക്കുക. ഇല്ലാത്തവർക്ക് ഇപ്പം ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അത് കോളേജിൽ പറയാം കേട്ടോ. നിങ്ങളുടെ ആ ആധാർ കാർഡ് ഒന്നും കയ്യിൽ കരുതിയേക്കാം ID പ്രൂഫിനായിട്ട് കേട്ടോ. ഓക്കെ, അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് പിന്നെ പറയുന്നത്. അപ്പോൾ അടുത്ത വെക്കേണ്ടത് അലോട്ട്മെൻറ്റ് മെമ്മോ, അതിൻ്റെ 2 കോപ്പീസാണ്. ഡേറ്റാ ഷീറ്റും 2 കോപ്പീസും ഫീ റെസിപ്റ്റും. നമ്മൾ CE ഫീസ് അടച്ചില്ലേ, അതാണ് പറയുന്നത്. +2 മാർക്ക് ലിസ്റ്റ് കോപ്പി, TEC ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. ഈ CBSE ICSEക്ക് ഒന്നും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. കേരളത്തിന് പുറത്ത് പഠിച്ച, ഞാനിത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും കുട്ടികൾ പിന്നെയും ചോദിക്കുന്നുണ്ട് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം. അപ്പോൾ കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ബോർഡാണ് പഠിച്ചെങ്കിലാണ് നമുക്ക് മൈഗ്രേഷനും എലിജിബിലിറ്റിയൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് നമ്മൾ എന്തെങ്കിലും റിസർവേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നമ്മൾ ആ ഒരു റിസർവേഷനിലാണ് നമ്മളവിടെ ചെല്ലുന്നതെങ്കിൽ കേട്ടോ. EWS നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ SC ST സർട്ടിഫിക്കറ്റ് ഇല്ലേ, അതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, അത് ആവശ്യമുള്ളവർ കൊടുത്താൽ മതി. ലോ ഇൻകം ഉള്ളവർ, ഇപ്പോൾ FW കാറ്റഗറി ആണെങ്കിൽ, ഫീ വേവിയർ സ്കീമിലാണെങ്കിൽ, നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് ഹാജരാക്കണം. എന്നാലാണ് നിങ്ങൾക്ക് ആ ഒരു ഫീ വേവിയർ കിട്ടുള്ളൂ. പിന്നെ അതല്ലാതെ ഇൻകം കുറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഇതിൽ വരുന്നവരാണെങ്കിൽ ഇൻകം മസ്റ്റ് ആയിട്ട് കൊടുക്കണം. എല്ലാവരും ഇൻകം കൊടുക്കണം എന്ന് നിർബന്ധമില്ല. പിന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൽ ഓൾറെഡി ഇൻകം ഉണ്ടാവും, അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു ഇൻകത്തിൻ്റെ ആവശ്യവുമില്ല.
കേട്ടോ. ഇനി എനി ഡോക്യുമെന്റ്സ് അപ്ലോഡിംഗ് ഡ്യൂറിങ് കീം രജിസ്ട്രേഷൻ, നിങ്ങൾ കീം രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ടോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ കേട്ടോ. പിന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് ഒരു മൂന്നോ നാലോ കയ്യിൽ കരുതുക. നമ്മുടെ യെല്ലോ ബുക്ക്, പിന്നെ നമ്മുടെ ഐ ഡി കാർഡ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഫോട്ടോ ചോദിക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾ കയ്യിൽ കരുതുക കേട്ടോ. ഇത്രയാണ് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ. ഇനി നമ്മളുടെ ഫീസാണ് പി ടി എ മെമ്പർഷിപ്പ് ഫീസ് വൺ ടൈം, അത് 15,000 രൂപയാണ് പറഞ്ഞേക്കുന്നത്. അത് നിങ്ങൾക്ക് ക്യാഷായിട്ടോ ഓൺലൈനായിട്ടോ നിങ്ങൾക്ക് അടക്കാം. അപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിലും പേ ടി എം ആണെങ്കിലും ഒക്കെ എങ്ങനെ വേണമെങ്കിലും അടക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ക്യാഷായിട്ട് 15,000 രൂപ കയ്യിൽ കരുതിയാലും അത് അവിടെ അടക്കാവുന്നതാണ്. എല്ലാ കോളേജസും ഇതുപോലെ ക്യാഷ് ചിലപ്പോൾ സ്വീകരിക്കില്ല, പക്ഷേ നിങ്ങളത് വെബ്സൈറ്റ് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടക്കാവുന്നതാണ്. ഇനി ഫീ അഡ്മിഷൻ ഹോസ്റ്റൽ അഡ്മിഷൻ റിക്വയർഡ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഹോസ്റ്റൽ അഡ്മിഷൻ വേണം എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ആണ് നമ്മൾ ഹോസ്റ്റലിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ സ്റ്റുഡൻസ് ഓപ്റ്റിംഗ് ഫോർ മെൻസ് ഹോസ്റ്റൽ അഡ്മിഷൻ വിൽ ഹാവ് ടു പേ ₹13,000 ഫോർ ജനറൽ കാറ്റഗറി ആൻഡ് 7,000 ഫോർ SC ST LDST അറ്റ് ദ ടൈം ഓഫ് ഹോസ്റ്റൽ അഡ്മിഷൻ. അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് 13,000 രൂപയും മറ്റ് SC ST പോലുള്ള മറ്റ് കാറ്റഗറിക്ക് 7,000 രൂപയാണ് പറയുന്നത് ഹോസ്റ്റൽ അഡ്മിഷന്. ആൺകുട്ടികളുടെ കാര്യമാണ് കേട്ടോ. പെൺകുട്ടികൾക്ക് NSS കോളേജ് ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയായിട്ടൊരു വർക്കിംഗ് വുമൺ ഹോസ്റ്റലുണ്ട്. അതിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടാവും. അതിൽ നമുക്ക് ആ ഒരു നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് NSS ആണ് ഉറപ്പിച്ചേക്കണമെങ്കിൽ നിങ്ങൾ ഹോസ്റ്റൽ എടുക്കുക കേട്ടോ. ഹോസ്റ്റൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹോസ്റ്റൽ എടുക്കുക. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ തിരക്കായി കഴിയുമ്പോൾ ഹോസ്റ്റലൊക്കെ കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ദെൻ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ ഹോസ്റ്റലിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഹോസ്റ്റലും കൂടി ചെയ്ത് വച്ചിട്ട് പോരുന്നതാണ് ബെറ്റർ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം നാളെ ഇന്നിപ്പോൾ ഇനി പൈസ ഇടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഓക്കെ ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി എടുക്കാം, കുഴപ്പമില്ല. എന്തായാലും തേർഡ് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് നിങ്ങൾ ഹോസ്റ്റൽ എടുക്കുവാണെങ്കിൽ അത്രയും റഷ് കുറഞ്ഞ് കിട്ടും കേട്ടോ. ഇനി എന്തായാലും തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴല്ലേ കുട്ടികൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഉടനെ തന്നെ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ വന്നെടുത്താലും മതി. എന്തായാലും അഡ്മിഷൻ കഴിയുമ്പോഴാണ് നമുക്ക് ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനോടനുബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.